കോവിഡ് കാലത്ത് പള്ളികൾ തുറക്കണമോ വേണ്ടയോ ഈ തർക്കത്തിന്റെ പിറകിൽ യഥാർത്ഥത്തിൽ നിന്നിരുന്നത് മതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് മതത്തിനാണോ വൈദ്യശാസ്ത്രത്തിനാണോ ഈ വിഷയത്തിൽ അപ്പർ ഹാൻഡ് എന്നുള്ള ഒരു തർക്കമാണ് വ്യംഗ്യമായിട്ട് നിന്നിരുന്നത് വ്യക്തതയ്ക്കായിട്ട് നമുക്ക് നോക്കാവുന്നത് ക്രിസ്തുവിലേക്ക് തന്നെയാണ് ക്രിസ്തു ശിഷ്യർക്ക് തൻ്റെ ദൈവാനുഭവത്തിൻ്റെ കൊടുമുടി കാട്ടിക്കൊടുക്കാൻ അവരെ കൊണ്ടുപോകുന്നത് ഉയർന്ന മലയിലേക്കാണ് അവിടെ തൻ്റെ വിശ്വരൂപമാണ് അനാവൃതം ചെയ്യപ്പെട്ടത് എന്ന് പറയാം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത് എന്ന് വ്യക്തമാക്കുന്നത് അശരീരി ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ അതായത് ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയാണ് ദൈവികതയാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഡിവിനിറ്റി ദൈവികത അനാവരണം ചെയ്യപ്പെടുമ്പോഴുള്ള ശിഷ്യന്മാരുടെ സ്വാഭാവികമായ പ്രതികരണം എന്താണ് അത് പത്രോസ പറയുന്നത് നമുക്കിവിടെ കൂടാരം പണിയാം ദൈവികതയ്ക്ക് മുകളിൽ കൂടാരം പണിയാം ദൈവാനുഭവത്തിന് കൂടാരം പണിയാം എന്നുള്ളത് ശിഷ്യന്മാരുടെ എക്കാലത്തെയും വലിയ പ്രലോഭനമാണ് ഇത്തരമൊരു പ്രലോഭനത്തോട് ക്രിസ്തു എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈശോ അടുത്ത് ചെന്ന് അവരുടെ കൈക്ക് പിടിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവരെയും കൊണ്ട് മലമുകളിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കൂടാരം പണിയാമെന്ന് പറയുന്ന ശിഷ്യരോട് പറയാതെ ക്രിസ്തു പറയുന്നത് എന്താണ് അരുത് കൂടാരം പണിയരുത് എന്നു തന്നെയാണ് ഈശോ വ്യക്തമാക്കുന്നത് അവൻ അവരുടെ കൈയും പിടിച്ചിറങ്ങി വരുന്നത് രോഗത്തിൻ്റെയും പിശാശുബാധയുടെയും അവിശ്വാസത്തിൻ്റെയും അടിവാരത്തിലേക്കാണ് ദൈവാനുഭവത്തിൻ്റെ മലമുകളിൽ നിന്നും മനുഷ്യ സേവനത്തിൻ്റെ താഴ്വരയിലേക്ക് ക്രിസ്തു ശിഷ്യരെയും കൂട്ടി ഇറങ്ങി വരുന്നു എന്ന് സാരം മാധവ സേവ മാനവ സേവയാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് ഇതുതന്നെയാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരുവും പറഞ്ഞു വെച്ചത് ഇതാണ് ഇങ്ങനെ ദൈവാനുഭവത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും മനുഷ്യ സേവനത്തിൻ്റെ അടിവാരത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ ക്രിസ്തുകൽപ്പനയിൽ വീണ്ടും ഒരബദ്ധം ഒളിഞ്ഞു കിടപ്പുണ്ട് കാരണം അടിവാരത്തിലെ രോഗശാന്തിയിലും അടിവാരത്തിലെ ബാധയൊഴിപ്പിക്കലിലും അടിവാരത്തിലെ വിശ്വാസക്കുറവിലും വീണ്ടും കൂടാരം പണിയാനുള്ള ഒരു സ്പേസ് ആധുനിക ശിഷ്യന്മാർ കണ്ടെത്തി എന്നതാണ് യാഥാർത്ഥ്യം നിപ്പായെ സമർപ്പിച്ച് ഇല്ലാതാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ ബാക്ടീരിയയെ അന്നം വെള്ളം തളിച്ച് ഒഴിവാക്കി എന്ന് വീമ്പിളക്കുമ്പോൾ ദൈവത്തെ കുപ്പിയിലാക്കുകയല്ലേ ചെയ്യുന്നത് ദൈവികതയ്ക്ക് കൂടാരം പണിയുകയല്ലേ ചെയ്യുന്നത് ഇവിടെ സഭ തരുന്ന ഒരു വെളിച്ചമുണ്ട് സുവിശേഷത്തെയും ബൈബിളിനെയും വ്യാഖ്യാനിക്കുമ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്സ് ചരിത്രാത്മക നിരൂപണം ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ടെക്സ്റ്റിലുമുള്ള കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അടരുകളെ വേർതിരിച്ചിട്ട് അതിൻ്റെ ആത്മീയ സന്ദേശത്തെ സ്വന്തമാക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിലെ പിശാചുബാധ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എപ്പിലെപ്സിയായി മാറുന്നത് അതുകൊണ്ടാണ് കുഷ്ഠരോഗത്തിനന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കുഷ്ഠരോഗിയെയും കൊണ്ട് നമ്മൾ ആശുപത്രിയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഒരു കാലത്ത് ദേവിയുടെ അനുഗ്രഹമായി കരുതിയിരുന്ന വസൂരിക്ക് ഇന്ന് നമ്മൾ വാക്സിൻ എടുക്കുന്നത് അതുകൊണ്ടാണ് രോഗശാന്തിക്കും ആരോഗ്യ സംരക്ഷണത്തിനുമായി സഭ ഇന്ന് ആശുപത്രികൾ നടത്തുന്നത് അതുകൊണ്ടാണ് എണ്ണപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ ഗണത്തിൽ സഭയിലെ വൈദികരും സന്യാസികളും ഉൾച്ചേർന്നിരിക്കുന്നത് കൂടാരം പണിയാനുള്ള ശിഷ്യരുടെ പ്രലോഭനത്തിലേക്ക് വീണ്ടും വെളിച്ചം വിതറുന്നത് ക്രിസ്തു തന്നെയാണ് പ്രലോഭനങ്ങളിലെ തന്നെ മാസ്റ്റർ പ്രലോഭനങ്ങൾ എന്ന് പറയാവുന്നത് ക്രിസ്തുവിൻ്റെ പ്രലോഭനങ്ങളാണ് ദേവാലയത്തിൻ്റെ കൊടുമുടിയിൽ ചെന്ന് നിർത്തിയിട്ട് അവനോട് എന്താ പറയുന്നത് നീ താഴേക്ക് ചാടുക അപ്പോൾ ക്രിസ്തുവിൻ്റെ മറുപടി എന്താണ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് അതായത് ലളിതമായ പ്രകൃതി നിയമം ലംഘിച്ചിട്ട് ദൈവം കാത്തുകൊള്ളുമെന്ന് പറയുന്നത് പ്രലോഭനമാണ് മെഡിക്കൽ സയൻസ് പറയുന്ന നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാതെ കൊറോണ കാലത്ത് ദൈവം കാത്തുകൊള്ളുമെന്ന് പറഞ്ഞ് നടക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കലാണ് ക്രിസ്തു പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് അങ്ങനെയെങ്കിൽ യഥാർത്ഥ ദൈവാന്വേഷി ഭൂമിയിലും പ്രകൃതിയിലും പ്രപഞ്ചത്തിലും അന്തർലീനമായിരിക്കുന്ന പ്രാപഞ്ചിക ക്രമത്തിൻ്റെ മുമ്പിൽ പ്രകൃതി നിയമത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടെ കൈകൂപ്പുകയേ ഉള്ളൂ
മഴവിൽ വർണ്ണവുമായി പാറിപ്പറക്കുന്ന ശലഭത്തെ ആഹ്ലാദത്തോടെ നോക്കി നിൽക്കുന്ന കുഞ്ഞിൻ്റെ കൗതുകത്തോടെ. യഥാർത്ഥ ദൈവാന്വേഷി അതേ വിസ്മയഭാവത്തോടെ തന്നെ ശാസ്ത്രാന്വേഷകൻ പുറത്തു കൊണ്ടുവരുന്ന പ്രകൃതി നിയമത്തെയും കണ്ടുപിടുത്തങ്ങളുടെയും മുമ്പിൽ ആദരവോടെ നിൽക്കുകയേയുള്ളൂ. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇത്തരമൊരു അത്ഭുതത്തിനും ഇത്തരമൊരു ആദരവിനും കാരണമായിട്ട് നിൽക്കുന്നത് എന്താണ്? അത് മലമുകളിലെ ദൈവാനുഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ദൈവാനുഭവം ക്രിസ്തുവിനുണ്ടായത് അവൻ്റെ സ്നാനത്തിലാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, അതായത് ക്രിസ്തു തന്നെ തന്നെ ദൈവത്തിൻ്റെ മകനായി തിരിച്ചറിയുന്നു, ദൈവത്തിൻ്റെ അംശമായിട്ട് തിരിച്ചറിയുന്നു. അത്തരമൊരു അനുഭവത്തിൽ വന്നവൻ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന വ്യക്തികളിലും കാണുന്ന ജീവികളിലും കാണുന്ന ചരാചരങ്ങളിലുമെല്ലാം ഈ ദൈവാംശത്തെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് ഒറ്റുകാരൻ യൂദാസ് ക്രിസ്തുവിന് സ്നേഹിതനായി മാറുന്നത്. അതുകൊണ്ടാണ് അസീസിക്ക് കുറുക്കൻ ബ്രദർ ഓൾഫും കുരുവി സഹോദരിയുമായിട്ട് പരിണമിക്കുന്നത്. ഇത്തരമൊരു സഹഭാവനയിൽ സാഹോദര്യ ഭാവത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ പങ്കുവെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് മല ഇറങ്ങി വരുന്ന ക്രിസ്തു ഉടനെ തന്നെ ശിഷ്യന്മാരോട് പറയുന്നത്, മനുഷ്യപുത്രൻ കൊടുത്തു കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ, സ്വന്തം ശരീരത്തിൻ്റെ ജീവൻ പോലും മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ കൊടുമുടി നമ്മൾ ദർശിക്കുന്നത് കുരിശു മരണത്തിലാണ്. അപ്പോൾ ശതാധിപൻ പറയുന്നു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അതായത് താൻ ദൈവത്തിൻ്റെ അംശമാണെന്നുള്ള അനുഭവത്തിലേക്ക് വന്നിട്ട് ചുറ്റുമുള്ളവരെ സഹഭാവത്തിൽ തിരിച്ചറിഞ്ഞിട്ട് അവരുമായിട്ട് പങ്കുവെച്ച് തൻ്റെ ജീവൻ പോലും കൊടുത്തു തീരുമ്പോൾ അവൻ ദൈവമായി, ദൈവപുത്രനായി മാറുന്നു. ശരിക്കു പറഞ്ഞാൽ യഥാർത്ഥ ദൈവാനുഭവത്തിലേക്ക് വരുന്നവനിൽ സംഭവിക്കേണ്ടത് കൂടാരം പണിയല്ല, മറിച്ച് കൊടുത്തു കൊടുത്ത് അവസാനം ദൈവമായി രൂപാന്തരപ്പെടുന്ന ഒരു ക്രിസ്തു രൂപീകരണമാണ്. ക്രിസ്തു പറയുന്നതിൻ്റെ ചുരുക്കം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവാനുഭവത്തിന് നിങ്ങൾ കൂടാരം പണിയരുത്, ദൈവത്തെ നിങ്ങൾ കുപ്പിയിലാക്കരുത്. പകരം അടിസ്ഥാന ദൈവാനുഭവത്തിലേക്ക് വരുന്നവൻ, താൻ ദൈവത്തിൻ്റെ അംശമാണെന്ന് തിരിച്ചറിയുന്നവൻ, ദൈവത്തിൻ്റെ മകനാണെന്ന് തിരിച്ചറിയുന്നവന് സംഭവിക്കുന്നത് ചുറ്റുമുള്ളവരിലെല്ലാം ചുറ്റുമുള്ളവയിലെല്ലാം ദൈവാംശത്തെ ദർശിക്കാൻ അവനാകും. അത്തരമൊരു ദർശനത്തിലേക്ക് വരുന്നവന് ഈ ദൈവാംശത്തിൻ്റെ മുമ്പിൽ കൈ കൂപ്പാതിരിക്കാൻ പറ്റില്ല. ശാസ്ത്രം അന്വേഷിച്ചു കൊണ്ടുവരുന്ന ദൈവാംശമാണെങ്കിൽ പോലും ആദരവോടെ അതിൻ്റെ മുമ്പിൽ കൈ കൂപ്പുകയുള്ളൂ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞനായ റെയ്നോൾഡ് നീബുറിൻ്റെ പ്രാർത്ഥന നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. മാറ്റാനാവുന്നവയെ മാറ്റാനുള്ള ധൈര്യവും മാറ്റാനാവാത്തവയെ സ്വീകരിക്കാനുള്ള വിനയവും ഇവയെ രണ്ടിനെയും വേർതിരിച്ചറിയാനുള്ള വിവേകവും നാഥ നീ എനിക്ക് തരണമേ. ക്രിസ്തു ദൈവാനുഭവത്തിലേക്ക് വരുന്ന ശിഷ്യർക്ക് കൊടുക്കുന്ന നിർദ്ദേശം മറക്കണ്ട. നീ ദൈവികതയ്ക്ക് കൂടാരം പണിയരുത്.